പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മുകാശ്മീർ സന്ദർശിക്കും. 30,500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനകർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കും. വിവിധ IITകൾ, IIMകൾ എന്നിവയുടെ ഉദ്ഘാടനവും ജമ്മുവിൽ നടക്കുന്ന ചടങ്ങിൽ നടക്കും. പ്രധാനമന്ത്രി 2019 ഫെബ്രുവരിയിൽ തിരക്കിലിട്ട ജമ്മു എയിംസ് ഉദ്ഘാടനവും ഇതേ ചടങ്ങിൽ തന്നെ ഉണ്ടാകും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി ഇന്ന് ജമ്മുകാശ്മീരിൽ എത്തുകയാണ്. 30,500 കോടിയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കമിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. കാരണം ജമ്മുവിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്ന നിരവധി വികസന പദ്ധതികൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ തന്നെയാണ് ഇന്ത്യ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അവിടേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് അവിടെ ഇന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ജനകീയ നേതാവിനെ എത്രമേൽ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ് അല്ലേ? ഗുഡ് മോർണിംഗ് സുരേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കശ്മീരിൽ 30,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും അതേപോലെ തന്നെ പദ്ധതികൾക്ക് തറക്കല്ലിടുന്ന ചടങ്ങാണ് ഇന്നിപ്പോൾ കശ്മീരിൽ നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്ന രീതിയിൽ IIT ഭിലായ്, അതേപോലെ തന്നെ IIT തിരുപ്പതി, IIT DM കുർണൂൽ, അതേപോലെ തന്നെ IIM ബോധ്ഗയ, IIM ജമ്മു, IIM വിശാഖപട്ടണം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിൽക്സ് കാൻപൂർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ നാഴികക്കല്ലാകുന്ന സുപ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ജമ്മുകാശ്മീരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുക. ഒപ്പം തന്നെ പ്രധാനമന്ത്രി 2019 ഫെബ്രുവരിയിൽ ജമ്മുകാശ്മീരിൽ തറക്കല്ലിട്ട എയിംസിന്റെ ഉദ്ഘാടനവും ഇന്ന് നിശ്ചയിക്കും. ജമ്മുകാശ്മീർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, അതേപോലെ തന്നെ ജമ്മുവിലെ പൊതു ഉപയോഗൃത സൗകര്യമുള്ള പെട്രോളിയം ഡിപ്പോയ്ക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. അതേപോലെ തന്നെ ജമ്മുകാശ്മീരിലെ നിരവധി സുപ്രധാന റോഡ്, റെയിൽ സമ്പർക്ക സൗകര്യ പദ്ധതികളും പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും അതേപോലെ തന്നെ ചില വിവിധ പദ്ധതികളുടെ തറക്കല്ലിടുകയും ചെയ്യും. കൂടാതെ കശ്മീരിലുടനീളം പൗര നഗര അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾക്കും തറക്കല്ലിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ Article 370 എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മുകാശ്മീരിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് NDA സർക്കാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി വിദ്യാഭ്യാസ മേഖലയ്ക്കടക്കം, സേവന മേഖലയ്ക്കടക്കം കശ്മീരിൽ മികച്ച ലക്ഷ്യം കാണാൻ, കശ്മീരിലൂടെ മികച്ച ലക്ഷ്യം കാണാൻ കഴിയുമെന്നുള്ള മുൻ നിശ്ചയിച്ച പ്രകാരം, അല്ലെങ്കിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജമ്മുകാശ്മീരിൽ ഇത്തരം വികസന പദ്ധതികൾ അവിടെ എത്തിക്കുവാൻ NDA സർക്കാരിന് സാധിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി കശ്മീരിലെത്തി വിവിധ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ 2019 ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട ജമ്മു എയിംസിന്റെ ഉദ്ഘാടനവും ഇതേ ചടങ്ങിൽ തന്നെ പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ നന്ദം പറഞ്ഞതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടെയുള്ള ഓരോ ഇടപെടലാണ്, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലാണെങ്കിലും അത് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർവഹണമാണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ സുനിശ്ചിതമാണ്. അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്രമോദി സർക്കാരുള്ളത്, പൊതുസമൂഹം ഒന്നാകെയുള്ളത്. പ്രത്യേകിച്ച് ജമ്മുകാശ്മീരിലെ ജനങ്ങളും അത്തരത്തിലുള്ള ഒരു ഭരണത്തിൻ്റെ ആവർത്തനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പദ്ധതികൾക്ക് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നത് അല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തന്നെ ജമ്മുകാശ്മീരിന്റെ സമഗ്ര വികസനം, മറ്റ് സംസ്ഥാനങ്ങൾ വികസിക്കുന്നതിനൊപ്പം തന്നെ കശ്മീരും സമഗ്രമായി വികസനം എത്തപ്പെടണമെന്നുള്ള ആ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ വലിയ പദ്ധതികൾക്കാണ് ജമ്മുകാശ്മീരിൽ തുടക്കമിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പർപ്പിൾ റെവല്യൂഷൻ പോലുള്ള പദ്ധതികൾ, ഇതിനോടകം തന്നെ ജമ്മുകാശ്മീരിൽ മികച്ച വരുമാനം, തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് മികച്ച വരുമാനം നേടിക്കൊടുക്കുന്നതാണ്. കൂടുതൽ തദ്ദേശീയരായ ജനങ്ങൾ ഈ പർപ്പിൾ റെവല്യൂഷന്റെ ഭാഗമായിക്കൊണ്ട് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കും ഒക്കെ തന്നെ ഊന്നൽ നൽകിക്കൊണ്ട് കശ്മീരിൽ സമഗ്രമായ വികസനം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം, അത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ മുന്നോടിയായാണ് വിവിധ വികസന പദ്ധതികൾ, 30,500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അതേപോലെ തന്നെ തറക്കല്ലിടിയിലുമായി കശ്മീരിൽ പ്രധാനമന്ത്രി എത്തുന്നത്. സുരേഷ്.
യെസ്, പ്രധാനമന്ത്രി പ്രധാന സേവകൻ ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കുകയാണ്. നിരവധി വികസന പദ്ധതികൾക്ക് തന്നെയാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. ഒപ്പം നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനകർമ്മവും അദ്ദേഹം നിർവഹിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.